ഹായ് ഹലോ അപ്പോൾ കുറച്ച് എനിക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്തും ഇതിലൊക്കെ ഇട്ട സമയത്തും എന്നോട് കുറച്ച് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ നല്ല മെനക്കേടല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ മെനക്കെടാൻ ഭയങ്കര മടിയാണെന്ന് അപ്പം മെനക്കെടാ മടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് നല്ല മെനക്കേടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ മെനക്കേടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴാണ് ആ മെനക്കെട്ടതും മൊ മൊത്തം നമ്മുടെ ആ ഒരു മൈൻഡിനേ പോകുന്നത് അപ്പോൾ വീണ്ടും ഇതുപോലത്തതും ഇതിനേക്കാളും മെനക്കെടാനുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് വരും അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് തുടർന്ന് കാണാം അല്ലെ അപ്പോൾ നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ട് ബാറ്ററി ആക്കിയിട്ട് മാറ്റാനാണ് പോകുന്നത് അപ്പോൾ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് വാനില കുറച്ചൊരു പൊടിക്ക് കൂടുതലും ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യാനുള്ള ആ ഒരു ബാറ്ററി കുറച്ചൊരു കുറവ് ആ രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒറ്റ ഡിവ്ര കേക്ക് മാർബിൾ കേക്ക് ആ ഒരു എഫക്റ്റിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ വാനില ബാറ്ററി തയ്യാറാക്കിയതിന് ശേഷം അതായത് ചോക്ലേറ്റ് കേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വൺ കെ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു ടു കെ ജി വെയിറ്റ് വെയിറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ സ്പഞ്ച് ടു കെ ജിയുടെതാണ് നമ്മൾ ഫില്ലിങ്സും ഒക്കെ വരുന്ന സമയത്ത് രണ്ടര കിലോ ഒക്കെ അടുപ്പിച്ചിട്ട് എന്തായാലും കേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് അത്യാവശ്യം മെനക്കെട്ടിട്ടുള്ള ആണ് സ്പഞ്ചും അത്യാവശ്യം കുറച്ച് മെനക്കെട്ടുണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ ഇതിൽ കുറേ പുട്ടിങ്സും അതിൻ്റെ ഒക്കെ ഡെക്കറേഷൻസും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ് എൻ്റെ വാഗ്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവിടെ ഒരുപാട് പുട്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു ഫംഗ്ഷൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് വാനില ബാറ്റർ പിന്നെ അതും സെൻറ്ററിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ അളവിൽ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു അളവിൽ തന്നെ കുറച്ച് അധികം ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പക്ഷേ ചെയ്തത് കുറച്ച് വലിയ തവി എടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചൂടുന്ന തവി എടുത്തിട്ട് വാനില സ്പഞ്ചും അതിൻ്റെ കുറച്ച് ചെറുതെടുത്തിട്ട് ചോക്ലേറ്റ് സ്പഞ്ചും അങ്ങനെയാകുമ്പോൾ വാനിലയുടെ കുറച്ച് അധികം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു ബ്ലാക്ക് നിൽക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് രണ്ടും ഒരേ അളവിലാവുന്ന സമയത്ത് കുറച്ചൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതോടെ സ്ക്വയർ ടെൻ ഇഞ്ചിൻ്റെ ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടു കെ ജി ബാറ്ററി ഉണ്ടാക്കുന്ന ടിന്നാണ് അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ ബാറ്ററും കൂടെ കുറേശ്ശേ കുറേശ്ശേ ചേർത്തതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് കൊടുക്കുന്നുണ്ട് നമ്മളിത് മാർബിൾ കേക്ക് സീബ്ര ലൈൻ കേക്ക് അങ്ങനെ കേക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അത്യാവശ്യം നല്ല മെനക്കെടുണ്ട് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കുറെ നമ്മളിത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ആ ഓരോ ലെയേഴ്സും അത്രയും പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെട്ടോ പിന്നെ ഇത് ബാറ്ററിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നട്ട്സിൻ്റെ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് നോർമലി നമ്മൾ ചില കേക്ക്സിലൊക്കെ നട്ട്സ് പൗഡർ ചേർക്കാറുണ്ട് ആ ഒരു മെത്തേഡിൽ ചെയ്തതാട്ടോ അപ്പം അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കേക്ക് കേക്കായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് സ്പഞ്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു സ്പഞ്ചിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നട്ട്സ് പൗഡർ ക്യാഷ്യൂസ് പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു ക്യാഷ്യൂം ബദാംസും പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ആയിട്ടുള്ള നമ്മുടെ മൈദ മാത്രം വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പോർഷൻ കുറച്ചായിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പം വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും സെപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്തത് ആ ഒരു കാണുന്ന സമയത്തും ഉള്ളിലെ കാണുന്ന സമയത്തും ഒരു കുറച്ചൊരു ഭംഗിയാണ് എന്നാലും പുറമേ നമുക്ക് ആ ഒരു വീഡിയോസും പിന്നെ കുറേ ആൾക്കാർ ഈ ലൈൻസ് കേക്ക് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒറ്റ ബാറ്ററിലാക്കി മാറ്റി കേട്ടോ അപ്പോൾ നമ്മൾ സിറപ്പിൽ ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും ചേർത്തിട്ടാണ് ഫില്ലിങ്സ് കൊടു നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെയും അത്യാവശ്യം റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ സ്പഞ്ചിൽ ആ ഒരു മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗനാഷൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്തു അതിൻ്റെ മുകളിലേക്കായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല റിച്ച് ആൻഡ് ഹെവി ഉള്ളിലെ ഫില്ലിങ്സും പുറമെ ഉള്ള ഡെക്കറേഷൻസും എല്ലാം നമ്മൾ ഹെവി ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എങ്കിൽ നമ്മൾ എൻഗേജ്മെൻറ്റിന് അവർക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ലെയർ കേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്നാണ് അതായത് പീസ് കേക്കായിട്ട് പേസ്ട്രി ടൈപ്പിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ സ്ക്വയറിൽ ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അവിടെ പോയിട്ട് ജസ്റ്റ് അവരെ കൊണ്ട് കട്ട് ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ കൊണ്ടുപോയ കേക്ക് തന്നെയായിരുന്നു ചെക്കനും പെണ്ണും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കല്യാ ബ്രൈഡിൻ്റെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഗേളിൻ്റെ ഡ്രെസ്സിന് ഏകദേശം മാച്ചാക്കിയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കേക്ക് കട്ട് പീസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്തിനാ കേക്ക് എടുത്ത് മാറ്റി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഞാൻ അവിടെ ഗ്രേറ്റ് ചെയ്തതും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് രാത്രി തന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആണ് അതായത് എൻഗേജ്മെൻറ്റിന് ഞാൻ പോകുന്നത് ഒരു ദിവസം മുൻപാണ് ആ ഒരു തലേന്നാണ് ഞാൻ ഇത് ക്രംകോട്ട് ചെയ്തതിന് ശേഷമുള്ള ഐസിങ് ചെയ്യുന്നത് അപ്പോൾ ഐസിങ് ചെയ്ത് ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ കേക്കും ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ ദിവസം ഈ ഒരു കേക്കും വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും മെനക്കേട് വിചാരിച്ചിട്ട് ഞാൻ ആ ഡിസൈന് മാറ്റി പിടിച്ചിട്ടില്ല എനിക്ക് കുറച്ചൊന്ന് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മെനക്കെടാം അപ്പോൾ ഇത് നമ്മുടെ സെയിലല്ല എങ്കിലും നമ്മൾ മെനക്കെടുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കുന്ന സമയത്താണ്

ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം മെനക്കെടുള്ള ഒരു കാര്യമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡോട്ട് ഡോട്ട് ഞാൻ വീഡിയോസിൽ ജസ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതെന്ന് വെച്ചാൽ നല്ല ഹെവി മെനക്കേട് എന്ന് പറഞ്ഞാൽ അമ്മമാതിരി മെനക്കേടാണ് ആ ഒരു ഡോട്ട്സ് ഫുൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയെന്ന് പറയുന്നത് നല്ല തലവേദന പിടിച്ച പരിപാടി പക്ഷേ സാരില്ല കുറച്ചൊന്ന് മെനക്കേട് എന്താ കുറച്ച് ഭംഗി ഉണ്ടാകുമ്പം അതിനൊരു രസം തന്നെയല്ലേ പിന്നെ ഈ ഫ്ലവേഴ്സ് ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് മാത്രമേ ഞാൻ വരക്കുന്ന കാണിക്കുന്നുള്ളൂ ബാക്കി ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ത് ബ്രൗൺ കളർ വെച്ചിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാക്കി അതിനെ കൊണ്ടൊരു മൂന്നാല് ഫ്ലവേഴ്സ് വരച്ചു എന്നിട്ട് ബാക്കി വന്ന ക്രീമിലേക്ക് ഈ ഒരു ഷുഗറിൻ്റെ പിങ്ക് കൊടുത്തു അപ്പോൾ ആ ഒരു പിങ്ക് നേരത്തെ കൊടുത്തിട്ടുള്ള അതേ ക്രീമിൻ്റെ ബാക്കിയിൽ തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഒരു ഡൾ ആയിട്ടുള്ള ഒരു പിങ്കാണ് കിട്ടുക ബ്രൈറ്റായിട്ടുള്ള പിങ്ക് ആണ് ഒരു ചെറിയൊരു ഡൾനെസ് അതിൽ വരും അപ്പോൾ ആ ഒരു പിങ്കും കൂടെ ലൈറ്റ് ഷെയ്ഡുള്ള പിങ്കും കൊടുത്തു പിന്നെ ഞാൻ ഇവിടെ പർപ്പിൾ കളറ് വേറൊരു പാക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ലീഫ് ഗ്രീന് നമ്മൾ ഗ്രീ ലീഫ് വരക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു നാലഞ്ച് തരത്തിലുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ പിങ്ക് ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും പിങ്ക് കൊടുത്തിട്ട് ഡാർക്ക് പിങ്ക് കൂടെ ചെയ്തു അപ്പോൾ നമ്മൾ ഓഫ് ഓഫായിട്ട് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഗ്രീന് പർപ്പിള് പിന്നെ നമ്മൾ ഈ ഒരു ജെയ്ഡ് എന്നുള്ള കളേഴ്സ് ആ ഒരു ഡോട്ട് ഡോട്ട് കൊടുത്തിട്ടില്ലേ ആ സ്ക്വയറായിട്ട് അത് നമ്മൾ ഈ ക്രീം ഐസിങ് ചെയ്ത ക്രീമിൻ്റെ അത് കുറച്ചും ബാക്കി എടുത്തിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ബാക്കി ഫുള്ളായിട്ട് വൈറ്റ് ക്രീം കൊടുത്തപ്പോൾ ലൈറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ബ്ലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കളേഴ്സും മൂന്ന് ഇതായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ ഫ്ലവേഴ്സിൽ വലുപ്പും ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ഫ്ലവേഴ്സ് ചെറുത് ചില ഫ്ലവേഴ്സ് വലുത് പിന്നെ ചെറിയ ഫ്ലവേഴ്സിനെ കൂടുതലും ചെരിച്ച് വെക്കുന്നുണ്ട് കാരണം ആ ഒരു മുട്ടിന് അവർ ചിരിച്ച് വെച്ചിട്ട് കുറച്ച് നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഒറ്റ രീതിയിൽ കുത്തനെ വെക്കരുത് തിരിച്ചും മറിച്ചും ചെരിച്ചും ആ ഒരു രീതിയിലൊക്കെ വെച്ചെങ്കിൽ മാത്രമേ ഫ്ലവേഴ്സ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ ഭാഗം ചെയ്തതിന് ശേഷം ആ ഡാ ർക്ക് പിങ്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള പെറ്റൽസും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെറ്റൽസുള്ള ഫ്ലവേഴ്സും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ലീഫ് വരച്ചെടുത്തു അപ്പോൾ ഞാൻ കുറച്ച് കുറേ കമൻസ് വന്നതിനുള്ള റിപ്ലൈ ആണ് നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ അല്ലാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു വാല്യൂ കിട്ടൂല നമ്മൾ ഏതൊരു ഡിസൈൻ ആയാലും അതിന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് മെനക്കെടണം കുറച്ച് എഫേർട്ട് എടുക്കണം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു വിജയം കിട്ടുന്ന സമയത്ത് വിജയം കിട്ടാൻ ചാൻസുള്ളൂ വിജയം കിട്ടുന്ന സമയത്ത് അതിൽ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മെനക്കെട് കേക്കിൻ്റെ സ്പഞ്ചിലായിക്കോട്ടെ കേക്ക് ആയിക്കോട്ടെ ഫില്ലിങ്സ് ആയിക്കോട്ടെ ഡിസൈൻസ് ആയിക്കോട്ടെ ഫ്ലവേഴ്സ് ആയിരിക്കലും ഏത് ഡിസൈൻ ആയിക്കോട്ടെ ഇനി ഏത് പ്രൊഫഷണലായാലും ഏത് പ്രൊഫഷൻ ചെയ്യുന്ന കാര്യത്തിലായാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് കുറച്ചധികം തന്നെ ഒന്ന് വേർത്താൽ മാത്രമേ അതിന് നല്ല തക്കതായ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ കസ്റ്റമേഴ്സ് ഇപ്പം ഡിസൈൻസ് ഒന്നും കസ്റ്റമേഴ്സ് പറയുന്നില്ല അപ്പോൾ ഡിസൈൻസ് ഒന്നും പറയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേഗം നോസൽ വർക്ക് എടുത്ത് സിമ്പിളായിട്ടുള്ള നോസൽ വർക്ക് ഡിസൈൻസ് കൊടുക്കാതെ നല്ല കുറച്ച് ഹെവി ആയിട്ട് നമ്മുടേതായ ഒരു ക്രിയേഷൻ അവിടെ കൊടുക്കുക നമ്മുടെ ക്രിയേഷൻ അവിടെ കൊടുത്തിട്ട് കുറച്ച് എഫേർട്ട് എടുത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ വിചാരിച്ചത് നോർമൽ ഡിസൈൻ ആയിരിക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതോ അടിപൊളി ഹെവി ആയിട്ടുള്ള ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള കളർ മിക്സിംഗും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും കൊടുക്കുന്ന സമയത്ത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരും കസ്റ്റമേഴ്സിനെ അപ്പോൾ ഒരു തവണ കേക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങാം എന്ന് ചിന്തിച്ചിട്ടുള്ള കസ്റ്റമർ ഈ ഒരൊറ്റ ഡിസൈൻ ഈ ഡിസൈൻ എന്നല്ല ഏതെങ്കിലും ഒറ്റ ഡിസൈൻ നമ്മൾ അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ ഒരു ഹോം ബേക്കറിയോ വേറെ ഒരു ഷോപ്പിനെയോ തപ്പിയിട്ട് പോകൂല അവർ വീണ്ടും 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 നമ്മുടെ അടുത്തേക്ക് തന്നെ വരും മാഷാ അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വിട്ടു പോകാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ അതാണ് നമ്മൾ മെയിനായിട്ടും അവർ വിചാരിക്കുന്നതിനേക്കാളും എഫേർട്ട് എടുത്തിട്ട് അവർ വിചാരിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ഡിസൈൻസ് ചെയ്ത് കൊടുക്കും സിമ്പിളായിട്ട് ഉള്ള ഡിസൈൻസ് ഒന്നും ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരോട് നമ്മൾ പറയും ഒന്നിക്കേക്ക് ക്രീമിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് അപ്പോൾ ഫോട്ടോ പ്രിൻറ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരോട് പറയും കുറച്ച് പക്ഷെ ഒന്ന് കൂടൂട്ടോ കാരണം നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ ആ റേറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർ അവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ എന്നുള്ളത് ചോദിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ചില ആൾക്കാർക്ക് ഒരു ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്ന് കുട്ടിക്ക് ഇത്ര വയസ്സാണ് ഇന്ന ദിവസം കേക്ക് വേണം ഇന്ന ഫ്ലേവർ വേണം ചില ആൾക്കാർക്ക് ഫ്ലേവർ പോലും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഫ്ലേവർ ഈ ഒരു കേക്ക് അടിപൊളിയായിരിക്കും ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്ത് തരട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ചെയ്ത് തരട്ടെ എന്ന് പറയുമ്പോൾ അവരാവീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ കഴിവുകളും എടുത്തെറിയാൻ വേണ്ടിക്കുള്ള ഒരവസരം കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ആക്കി ഈവനിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു സിസ്റ്റർ സിസ്റ്ററുടെ വീട്ടിലാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ അവിടെ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ ആയിട്ട് പുഡിങ് സെറ്റ് ചെയ്യലും പുഡിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യലും ഒക്കെയാണ് അപ്പം ബദാം പുഡിങ് ബട്ടർ പുഡിങ്ങ് പിന്നെ അങ്ങനെ കുറെ പുഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എന്നിട്ട് ശേഷം ഫുൾ ആയിട്ട് ഡെക്കറേഷൻസ് ആണ് അപ്പോൾ നമ്മളിത് ഫുൾ ചെയ്തിട്ടുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് ഒരു ബ്രൗൺ കളർ കാണുന്നത് എന്താണെന്ന് നമ്മുടെ ഹൈഡൻ സീക്ക് ആണ് ഹൈഡൻ സീക്ക് ബിസ്കേറ്റ് മിക്സിയുടെ ജാറിൽ അത് ആ ജാറിൽ കാണുന്നില്ലേ ആ ജാറിൽ പൊടിച്ചിട്ട് അതാണ് പിന്നെ വൈറ്റ് കാണുന്നത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് കേട്ടോ അപ്പോൾ എൻഗേജഡ് എന്നുള്ള ആ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ പുട്ടിങ്സിൻ്റെ ഏകദേശം ലാസ്റ്റ് ഉള്ള ബാക്കി വന്നത് കുറച്ച് അതിന് തൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് അതിൽ ൊക്കെ ചെയ്തു അപ്പം നട്ട്സും മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനറ്റും പിന്നെ ബദാംസും അതുങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് സെറ്റാക്കി അപ്പോഴേക്കും നമ്മുടെ ഈവെൻറ്റിൻ്റെ ആൾക്കാർ ചെയ്തതിൻ്റെ ആൾക്കാർ വന്നിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈവനിങ്ങിൽ ഈവനിങ് ടൈമിൽ അവർ സെറ്റാക്കി വെച്ചതിന് ശേഷം എല്ലാവരും കൂടി ഫാമിലിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ആർമാദിച്ചതിന് ശേഷം രാത്രി ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റാക്കി വെച്ചത് പിറ്റേ ദിവസം രാത്രിയാട്ടോ അതായത് തലേന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാത്രിയാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു ഇതിലേതൊക്കെയാണ് പുഡിങ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻഡർ കോക്കനട്ട് ഉണ്ട് നവാബി സെമായി ഉണ്ട് ബട്ടർ പുഡിങ് ഉണ്ട് പിന്നെ ബദാം പുഡിങ് ഉണ്ട് അങ്ങനെ കുറേയധികം പുഡിങ്സും കാര്യങ്ങളൊക്കെ ചിക്കും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ മുട്ടമാല പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു മഷാല നല്ല രീതിയിൽ തന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ടുള്ള ക്ലാസിൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഞാൻ നല്ല ബിസി ആയിരിക്കും റിപ്ലൈ ലേറ്റ് ആയിരുന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാൻ പക്ഷേ ഞാൻ മാക്സിമം ടൈം കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് വേണ്ടുന്ന റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ